നമസ്കാരമേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 യോഹന്നാൻ 2:18-21 വരെ വാക്യങ്ങൾ 17-24 അതിരിടുന്ന ഒരു ഖണ്ഡമായി അതിനെ പരിഗണിച്ചാൽ ആ രണ്ട് വാക്യങ്ങളിലും ഇടരുന്ന ഒരു വാക്കിനെ നമുക്ക് പരിചയപ്പെടാം. നിലനിൽക്കുക, അബൈഡ്, മേനോ എന്ന്. എപ്രകാരമുള്ളവരാണ് ദൈവഹിതത്തിൽ നിത്യം നിലനിൽക്കുന്നതെന്നും ദൈവഹിതവും വചനവും എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും ചേർത്ത് വായിക്കേണ്ട ബോധ്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ, പൈതിയ എന്ന് വിളിച്ചുകൊണ്ടാണ് ശ്ലീഹ തന്റെ ഈ പ്രബോധനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന മൃദുലത, ടെൻഡർനെസിന്റെ മുഴക്കമാണതിൽ. വാത്സല്യം മാത്രമല്ല, വൈകാരികമായ ഒരു സാരൂപ്യം കൂടിയുണ്ടതിൽ. തന്റെ ശ്രോതാക്കളുടെ ആത്മീയ ക്ലേശങ്ങളിൽ ശ്ലീഹ സഹാനുഭൂതിയോടെ ശുശ്രൂഷ മനോഭാവത്തോടെ ഉൾച്ചേരുന്നു എന്നർത്ഥം. അതൊരു രക്ഷാകര സ്നേഹം, റിഡംപ്റ്റീവ് ലവ് ആണ്, ക്രിസ്തുവിന്റെ വ്യക്തിപരമായ സ്നേഹം പോലെ. 1 യോഹന്നാൻ 1:3. ഈ സ്നേഹം ഏകപക്ഷീയമായി നിലകൊള്ളുന്നതുമല്ല. ആ സ്നേഹത്തിൽ നിന്ന് നാം മറ്റുള്ള എല്ലാവരുമായി സ്നേഹത്തിൽ ബന്ധിതരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവനാൽ ശല്യപ്പെടുത്തപ്പെടാത്ത ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് ജീവിതശൈലി ക്രിസ്തീയതയിലില്ല. സഹജരോട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ മാത്രമല്ല, അവരെ വീണ്ടെടുക്കാൻ നാം ഉപകരണങ്ങളാക്കപ്പെടുന്നു എന്നതിന്റെ ആനന്ദ സംഗമവും ഇവിടെ പ്രകടമാണ്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും പൂർണ്ണമായി അന്തിമമായി വിച്ഛേദിക്കുക എന്നത് നമുക്ക് അവകാശമില്ലാത്തൊരു കാര്യമാണ്. അവസാന വിനാഴികയായി എസ്കാറ്റി ഓറ എന്ന് ശ്ലീഹ പറയുന്നു. യോഹന്നാന്റെ കൃതികളിൽ 3 നിർണായക മുഹൂർത്തങ്ങളുണ്ട്. അത് ദൈവിക സമയമാണ്, ഘടികാരം കൊണ്ട് അളക്കാവുന്നതുമല്ല. 1. ക്രിസ്തു നമുക്കായി തന്നെ തന്നെ അർപ്പിച്ച രക്ഷാകരമായ സമയം. 2. പരിശുദ്ധാത്മാവ് ശിഷ്യരെ ക്രിസ്തുവിന്റെ ജീവിതത്തിലും മരണത്തിലും പങ്കുചേർത്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് ഒരുക്കുന്ന സമയം. 3. ക്രിസ്തു വീണ്ടും വരുന്ന സമയം. മഹിമയോടെ വരുന്ന വിധി ദിവസമാണത്. അതുകൊണ്ട് തന്നെ അവസാന മുഹൂർത്തമായി എന്ന് പറയുമ്പോൾ ഈ 3 മുഹൂർത്തങ്ങളും സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. എല്ലാത്തിന്റെയും അവസാന നിമിഷമായെന്ന് പറയുമ്പോൾ തന്നെ അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനവും ശ്ലീഹ അതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയെ പരിശോധിച്ചറിയട്ടെ തങ്ങൾ അന്തിക്രിസ്തുവാണോ എന്ന്. കാലത്തിന്റെ അവസാനം ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ തിരിച്ചറിവ് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ശിമയോൻ ഉണ്ണീശോയെ കണ്ടുമുട്ടിയപ്പോൾ അവൻ അനുഭവിച്ച സമാധാനവും തീർപ്പും നമ്മുടേതായി മാറില്ല. സഭാത്മകമായ ഒരു ചിന്തയും ശ്ലീഹ കാഴ്ചവെക്കുന്നുണ്ട്. ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർ ഒരു കൂട്ടായ്മയായി പുലരുമ്പോൾ ചിലർ അതിൽ നിന്ന് ബന്ധം വിടുവിച്ച് അകന്നു പോവുകയാണ്. അവർ സുവിശേഷത്തെ അതിന്റെ അർത്ഥത്തിലും പരമാർത്ഥത്തിലും സ്വീകരിച്ച് ജീവിത നിയമമാക്കി നിലകൊള്ളാൻ മടികാട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 15:2 എല്ലാം ഈ സംഭവത്തെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ദൈവദാനങ്ങളെക്കുറിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും ശ്ലീഹ പറയുന്നുമുണ്ട്. നമ്മൾ അഭിഷേചിക്കപ്പെട്ടവരാണ്. ക്രിസ്മാറ്റിക്, കൃപയുടെ വൈവിധ്യം, കരിസ്മാറ്റിക് ജീവിതശൈലി ഉണർത്തുന്നവരായി മാറുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു, ക്രിസ്തോസിന്റെ അഭിഷേകത്തിൽ നാം പങ്കുചേരുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. അത് ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തുറന്നിടുന്നു. ദൈവത്തിന്റെ കൂടാരത്തിൽ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള പുരോഹിത ധർമ്മത്തോട് ഇങ്ങനെ നാം എല്ലാവരും ഈ അഭിഷേകത്താൽ ഒരുമിക്കുകയാണ്. പുറപ്പാട് 40:15. വചനമാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചുവെന്ന് ഇന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുമ്പോൾ ആ കൂടാരത്തിൽ നാം അണയാനുള്ള നിറവ് എന്തെന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. കൃപയുടെ നിറവ്, വിശുദ്ധിയുടെ നിറവ്. ഇന്ന് യോഹന്നാൻ 1:1-18 വരെയാണ്. ശ്ലീഹ പറയുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പുത്രനല്ലാതെ, പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പുത്രനല്ലാതെ. പരിശുദ്ധൻ എന്നാണ് ആ ദൈവപുത്രനെ ആഗിയോസ് മാലാക മംഗളവാർത്ത വേളയിൽ വിളിച്ചത്. പരിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനാകില്ല എന്ന് ഈ പുത്രന്റെ പരിശുദ്ധി നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഹെബ്രായർ 12:14. ഈ പുത്രന്റെ അഭിഷേകം നേടിയ മക്കളായ നമ്മളെല്ലാവരും സത്യത്തിന്റെ സാക്ഷികൾ കൂടിയാണ്. അസത്യത്തിന് സത്യത്തിൽ ഇടമില്ല എന്ന് ഇന്ന് ശ്ലീഹ പറയുന്നത് പോലെ രക്ഷാകര ചരിത്രത്തിലുള്ള ദൈവത്തിന്റെ നിരന്തരമായ തുറവി ഇവിടെ പ്രകടമാകുന്നു. കഴിഞ്ഞ ദിവസം പെഖി എന്ന കവി പറഞ്ഞതോർത്താൽ ദൈവഹൃദയത്തിലെ ഒരു മുറിവിൽ കൂടിയാണ് നമ്മളെല്ലാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. തന്റെ പുത്രൻ മനുഷ്യനായപ്പോൾ ദൈവം അനുഭവിച്ച മനുഷ്യന്റെ വേദനകളെ, മനുഷ്യനെ പ്രതിയുള്ള വേദനകളെ. ഇന്ന് പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പുത്രൻ വരുന്നുവെന്ന് പറയുമ്പോൾ ആ ഹൃദയവടു വലുതാകുകയാണ്. നമുക്കെല്ലാം കയറിയിരിക്കാൻ പാകത്തിൽ നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു ദൈവത്തിലും നിലകൊള്ളുന്നുവെന്ന് ശ്ലീഹ പറഞ്ഞതുപോലെ 3:3. നന്നായി ശ്രദ്ധിച്ചാൽ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ അതേ ശ്ലീഹ ഇന്ന് ആദ്യകാലത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാകും. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അന്ത്യത്തെ ആരംഭത്തിന്റെ നിറവിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാകൂ. അതുകൊണ്ട് തന്നെ ആരംഭം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1:1-5 ഭാഗത്തിന്റെ ഒരു വിശേഷ ആവർത്തനമാണ് യോഹന്നാൻ 1:1-5 എന്ന് തിരിച്ചറിയപ്പെടാറുണ്ട്.
പ്രകാശം, ഇരുൾ, ജീവൻ, ദൈവം വചിച്ചു, ദൈവവചനം എന്നിവ രണ്ടിലും വിടരുന്നുണ്ട്. ആദ്യ സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള താക്കോല് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു പിന്നീടുണ്ടായതല്ല. ഹി ഈസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്. അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അവനു വേണ്ടി. അതിനാൽ ഈ ആരംഭത്തെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദൈവവിളിയുടെ അഗാധതയും കഴമ്പും മനസ്സിലാക്കാൻ അത്യാവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നു. സിറ്റ്സ് ആൻഡ് ലെബൻ ഇന്ന് സങ്കീർത്തനം 96 അതുകൊണ്ട് തന്നെയാണ് ഈ പുതുജീവിത ശൈലിയിൽ ഒരു പുതുഗാനം പാടുന്നത്. സൃഷ്ടി വീണ്ടും തുടിക്കുകയാണ്, നവമായി തുടിക്കുന്നു. Thank you.